വിശദമായ വാർത്തയിലേക്ക്. അഡാർ ലവിലെ പ്രണയഗാനത്തിനെതിരെ മുസ്ലിം മതപണ്ഡിതന്മാർ. പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഭാര്യ ഖദീജയെയും കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഗാനം പ്രചരിപ്പിക്കരുതെന്ന് പ്രഭാഷകർ പറയുന്നു. അതേസമയം ഗാനത്തിനെതിരെ ഹൈദരാബാദിൽ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗോപികയും ഷഹീദും ചേരും. ഗോപിക, ഹൈദരാബാദിലാണ് ഇപ്പോൾ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്താണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ധന്യ, ഒമർ ലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് എന്ന സിനിമയിലെ മാണിക്യമലരായി എന്ന് തുടങ്ങുന്ന ഗാനവും അതിൽ അഭിനയിച്ച പ്രിയാഭാര്യരും അവരുടെ എക്സ്പ്രഷനും ഒക്കെ തന്നെ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും ദേശീയതലത്തിലടക്കം അന്താരാഷ്ട്ര തലത്തിലടക്കം ചർച്ചയും വിവാദവും ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹൈദരാബാദിൽ ഈ ഗാനത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. മുസ്ലിം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പരാതി പറഞ്ഞ ഹൈദരാബാദിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം ഈ ഗാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അവർ പറയുന്ന പ്രധാന വാദം, ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ അവർ നമസിനായി കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് അള്ളാഹുവിന്റെ മുഖത്തിന് പകരം പ്രിയയുടെ മുഖമാണ് അവർ നമസിനായി കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് എന്നാണ് ഇവർ പ്രധാനമായും പറയുന്ന വാദം. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഹൈദരാബാദിൽ ഈ ഗാനത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഹൈദരാബാദിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഗാനത്തിനെതിരെ രംഗത്തെത്തുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസം ചില ചാനൽ ചർച്ചകളിൽ ഇതിന്റെ സംഗീത സംവിധായകനും ഒപ്പം തന്നെ ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഒമർ ലുലു അടക്കം സംസാരിച്ചിരുന്നു. ആദ്യം ഈ ഗാനം പിൻവലിക്കുകയാണ്, ഇത്രയും വിവാദമുണ്ടാക്കിയ ഈ ഗാനം പിൻവലിക്കുകയാണ് എന്ന് അവർ ചില ചാനൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നു. എന്നാൽ ചർച്ചകൾക്കകം തന്നെ അവർ തീരുമാനം മാറ്റി ഗാനം പിൻവലിക്കുന്നില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. മുസ്ലിം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു, അവർ നമസ്സിനായി കണ്ണടയ്ക്കുമ്പോൾ അള്ളാഹുവിന്റെ മുഖത്തിന് പകരം പ്രിയയുടെ മുഖമാണ് വരുന്നത് എന്നൊക്കെയാണ് ഇവർ ഇതിനെതിരെ പറയുന്ന പ്രധാന വാദങ്ങൾ. ഗോപിക, ഫത്വ കൂടിയായപ്പോൾ ചിത്രത്തിന്റെ ചിത്രീകരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല, ഇതിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? കേസുമായി ഏത് രീതിയിലായിരിക്കും മുമ്പോട്ട് പോകേണ്ടത്? ധന്യ, കേസുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ ഒമർ ലുലു അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഈ ഒരു വിഷയം സംസാരിക്കാൻ. അദ്ദേഹം പറഞ്ഞത് സിനിമയുടെ ചിത്രീകരണത്തെ യാതൊരു തരത്തിലും ഈ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ ബാധിക്കില്ല, ചിത്രീകരണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ മാസം അവസാനം ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങാനിരിക്കുകയാണ്. ഈ തരത്തിലുള്ള വിവാദങ്ങൾ ഒന്നും തന്നെ ബാധിക്കുന്നില്ല, ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂളുമായി തന്നെ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് സംവിധായകൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗോപിക, തുടരുക. ഷെയ്ദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഷെയ്ദ്, അഡാർ ലവിലെ പ്രണയഗാനത്തിനെതിരെ മുസ്ലിം മതപണ്ഡിതരും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഇവർ പറയുന്നത് പാട്ടിനെ കുറിച്ച്, ഇല്ലെങ്കിൽ പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഭാര്യ ഖദീജയെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു എന്നാണ്? എന്താണ് ആ തെറ്റിദ്ധാരണ? ധന്യ, യൂട്യൂബിലൂടെയാണ് പ്രധാനമായും കേരളത്തിലെ തന്നെ മുസ്ലിം മതപണ്ഡിതന്മാർ ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത്. നവാസ് മന്നാനി, അതുപോലെ തന്നെ നൌഷാദ് സക്കാഫി ഉൾപ്പെടെയുള്ള ഈ ചില പ്രഭാഷകരാണ് ഇത്തരത്തിലുള്ള യൂട്യൂബിൽ ഈ പാട്ടിനെതിരെ, ഗാന ചിത്രീകരിച്ചതിനെതിരെ ഇപ്പോൾ പ്രഭാഷണം യൂട്യൂബ് വഴി പ്രസിദ്ധീകരിച്ചു, അത് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് 45 വയസ്സുകാരിയായ ഖദീജ മക്കയിലെ വ്യാപാര പ്രമുഖയായിരുന്നു. ഈ ഖദീജ 25 വയസ്സുകാരനായ പ്രവാചകൻ മുഹമ്മദ് നബിയോട് വിവാഹാലോചന നടത്തുന്നതാണ് ഈ പാട്ട്, ഈ ഗാനം. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ അത് പാഠ്യ വിഷയവുമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മാപ്പിളപ്പാട്ട് കലാകാരനായ KMA ജബ്ബാർ എന്നയാളാണ് ഇത് പാട്ട് രൂപത്തിലാക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഈ അഡാർ ലവ് എന്ന സിനിമയിൽ ചിത്രീകരിക്കുക വഴി പ്രവാചകന്റെ അല്ലെങ്കിൽ ഖദീജയുടെ വിവാഹാഭ്യർത്ഥനയെ ഒരു പ്രണയം, ഖദീജക്ക് പ്രവാചകനോടുള്ള പ്രണയമായാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ ഈ സിനിമയിലെ ഈ ഗാനം ഈ തരത്തിൽ ചിത്രീകരിച്ചത് വഴി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രഭാഷണത്തിൽ അവർ പറയുന്നത് ഇത് കൗമാരക്കാരുടെ ഒരു പ്രണയത്തെ, ഇത്തരത്തിൽ പ്രവാചകനും ഖദീജയും തമ്മിലുള്ള വിവാഹബന്ധത്തെ കൗമാരക്കാരുടെ പ്രണയമായി ചിത്രീകരിക്കുക എന്നുള്ളത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇത് പ്രവാചകനും ഖദീജയും തമ്മിലുള്ള ബന്ധത്തെ വളരെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാനത്തിന്റെ പ്രചാരകരാകാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നാണ് ഇവർ യൂട്യൂബിലൂടെ പറയുകയുണ്ടായി. 1978 മുതൽ ഈ പാട്ട് എഴുതിയ സമയം മുതൽ ഇന്ന് വരെ ചില കല്യാണ സമയങ്ങളിലും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഈ പാട്ട് പാടാറുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. പ്രണയഗാനം പോലെ റിയാലിറ്റി ഷോകളിൽ പോലും ഇത് പാടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചില മത പുരോഹിതർ അത്തരത്തിലും അഭിപ്രായപ്പെട്ടിരുന്നു.
തീർച്ചയായും തന്നെ ഇത് വർഷങ്ങളോളമായി മലബാറിലെ പ്രത്യേകിച്ച് കല്യാണ വീടുകളിലും മറ്റ് മാപ്പിള ഗാനവേദികളിലെല്ലാം നിരന്തരം പാടിക്കൊണ്ടിരുന്നതാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ആ തരത്തിലുള്ള ഒരു കലാരൂപം എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ സിനിമയിൽ ഈ തരത്തിലൊരു ചിത്രീകരണം ഉണ്ടാവുകയും അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചർച്ചയാവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗാനത്തിനല്ല ഞങ്ങൾ എതിർനിൽക്കുന്നത്, മറിച്ച് ഗാനം ഈ രീതിയിൽ ഒരു പ്രണയം കൗമാരക്കാരുടെ പ്രണയത്തിനോട് കൂട്ടിച്ചേർത്ത് ചിത്രീകരിച്ചത് ശരിയായില്ല എന്നുള്ളൊരു വിമർശനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് പ്രവാചകന്റെയും ഖദീജയും തമ്മിലുള്ള ബന്ധത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനാണ് അത് സഹായിക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ പാട്ട്, ഈ അഡാർ ലവ് എന്ന സിനിമയിലെ ഈ ഗാനം പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതിന് പിന്തുണ നൽകുകയോ അതിനുവേണ്ടി വാദിക്കുകയോ അതിന് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് അടിക്കുകയോ ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, പ്രവാചകനെ അവഹേളിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്നും വിശ്വാസികൾ പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്നുള്ള ഒരു പ്രചാരണമാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ ഈ മതപണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, അഡാർ ലവിലെ പ്രണയ ഗാനത്തിനെതിരെ മുസ്ലിം മതപണ്ഡിതന്മാരും രംഗത്തെത്തി പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഭാര്യ ഖദീജയെയും കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഗാനം പ്രചരിപ്പിക്കരുതെന്ന് പ്രഭാഷകർ പറയുന്നു. അതേസമയം ഗാനത്തിനെതിരെ ഹൈദരാബാദിൽ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗോപികയും കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ അഭിപ്രായപ്പെട്ടു. മാധവിക്കുട്ടിയെ ചിലർ ആഗ്രഹിക്കുന്നതുപോലെ ചിത്രീകരിക്കണമെന്ന ധാർഷ്ട്യമാണ് കേരളത്തിൽ കണ്ടത്. ഒരു അഡാർ ലവ് സിനിമയിലെ ഗാനത്തിനെതിരെയുള്ള വിമർശനം ദൌർഭാഗ്യകരമാണെന്നും കമൽ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചത് ഹിന്ദു വർഗീയതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹിഷ്ണുതയാണ് നാട്ടിൽ ഇത്രയും മാത്രം സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഭീതി വിതച്ചതെങ്കിൽ മറുഭാഗത്തും അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ പാട്ട് നിരോധനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് മലയാളത്തിലൊരു പാട്ട് കേരളത്തിലൊരു സിനിമയ്ക്ക് ഹൈദരാബാദിൽ നിന്ന് ഇതുപോലൊരു കേസ് വരുമ്പോൾ നമ്മളതിൻ്റെ വ്യാപ്തി കൂടുതൽ ഭയത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നിർഭാഗ്യകരമാണ്. പക്ഷേ ഇപ്പോൾ പാട്ട് പിൻവലിക്കാനുള്ള സംവിധായകൻ്റെ തീരുമാനം അദ്ദേഹം തന്നെ പുനഃപരിശോധിച്ച് പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. അഡാർല വന്ന സിനിമയിലെ ഗാനത്തിനെതിരെ മുസ്ലിം മത മൌലികവാദികൾ രംഗത്തെത്തിയത് യാദൃശ്ചികമായി കാണാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വതന്ത്രമായ കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുതയാണിത്. ഇക്കാര്യത്തിൽ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നിലവിൽ കലയും സാഹിത്യവും ഉപയോഗിക്കുന്നവർക്കൊപ്പമാണ് നിലകൊള്ളേണ്ടതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അഡാർ പാട്ടിനോട് വേണോ അസഹിഷ്ണുത? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സ്ആപ്പ് വീഡിയോയായും പ്രതികരണം അറിയിക്കാം. മറ്റു വാർത്തകളിലേക്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് 2011 ആരംഭിച്ചതാണെന്ന് മാനേജിംഗ് ഡയറക്ടർ സുനിൽ മേത്ത. തട്ടിപ്പ് നടത്തിയവരുടെ സ്ഥാപനങ്ങളും വീടും റെയ്ഡ് ചെയ്ത് നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കും. തട്ടിപ്പ് അറിഞ്ഞപ്പോൾ തന്നെ ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിനെ അറിയിച്ചിരുന്നുവെന്നും സുനിൽ മേത്ത പറഞ്ഞു. आपको मालूम है कि जो बैंक इस समय अपनी पूरी क्षमता से गलत काम करने वाले लोगों को पे एक्शन लेने के लिए काम कर रहा है. ये जो फ्रॉड 2011 में शुरू हुआ था इसको सबसे पहले हमारे ही बैंक ने डिटेक्ट करके और रेगुलेटरी एजेंसीज को लॉ एनफोर्समेंट एजेंसीज को बताया. पीएनबी अपनी क्लीन बैंकिंग के लिए कमिटेड है. शायद इसीलिए वी आर द फर्स्ट वन टू डिटेक्ट एंड रिपोर्ट दिस टू द वेरियस लॉ एनफोर्समेंट एजेंसीज. जैसे ही हमें इस घटना का पता चला हमने उसकी जांच करी. वी हैव इन्वेस्टिगेटेड इट. And
നിലവിലെ സാഹചര്യം മറികടക്കാൻ സാധിക്കുമെന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എം ഡി പറയുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഇ ആർ രാകേഷ് ചേർന്നു. രാകേഷ്, കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എം ഡി പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, 11,300 കോടി രൂപയുടെ തട്ടിപ്പിൽ വിശദീകരണവുമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ തട്ടിപ്പ് ആദ്യം കണ്ടെത്തിയത് പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണെന്ന് ബാങ്ക് എം ഡി സുനിൽ മേത്ത അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 2011 മുതൽ തട്ടിപ്പ് ആരംഭിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം തിരിച്ചറിഞ്ഞത് ഇക്കഴിഞ്ഞ ജനുവരി 28 മാത്രമാണ്. 28 തന്നെ ഇക്കാര്യം 29 തന്നെ ഇക്കാര്യം സി ബി ഐ അറിയിച്ചിരുന്നു. 30 FIR രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുമാണ് സുനിൽ മേത്ത വ്യക്തമാക്കിയത്. നിലവിൽ റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമൊന്നും തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിന് ലഭിച്ചിട്ടില്ല. ആവശ്യമെങ്കിൽ ഫോറൻസിക് ഓഡിറ്റ് നടത്തുമെന്നും ബാങ്ക് എം ഡി വ്യക്തമാക്കി. പണം തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വജ്രവ്യാപാരി നീരവ് മോദി ബാങ്കിനെ സമീപിച്ചിരുന്നു. എന്നാൽ നേരിട്ട് ഹാജരാകാനാണ് ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ബാങ്ക് ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു. അവർക്കെതിരെ നടപടിയെടുത്തുവെന്നും കൂടി ബാങ്ക് എം ഡി വ്യക്തമാക്കിയിരിക്കുകയാണ്. തട്ടിപ്പ് നടത്തിയവരുടെ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ വീടും റെയ്ഡ് ചെയ്ത് തുക കണ്ടെത്തുമെന്ന് ആണ് ഇപ്പോൾ ബാങ്ക് എം ഡി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ബാങ്കിന് സാവകാശം വേണമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും മുറുകുകയാണ്. കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ് നീരവ് മോദി രാജ്യം വിട്ടെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ 2011 യു പി എ ഭരണകാലത്താണ് ഈ തട്ടിപ്പ് ആരംഭിച്ചതെന്നാണ് ബി ജെ പിയുടെ മറുപടി. സി പി എമ്മും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീരവ് മോദിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് യെച്ചൂരി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാറുമായി സി എൻ എൻ ന്യൂസ് 18 കൊൽക്കത്ത ബ്യൂറോ ചീഫ് സൗഗത് മുഖോപാധ്യായ നടത്തിയ അഭിമുഖം. He has been at the helm of Tripura's administration for the last 20 years, yet he is branded as the country's poorest chief minister, having just a few thousand rupees in his bank account and donating his entire salary to the party. Welcome to CNN News 18, Manik Sarkar. Your government, the left front government, has been in power except for a brief period of 5 years, between 1988 to 1993. It has been in power since 1978. How will you combat anti-incumbency in Tripura in these elections? We are not facing any anti-incumbency in Tripura because our government has not yet been taken any step which goes against the interest of the common people, downtrodden people of our state. Rather, we can very firmly, assertively claim within our limited capacity and capability, we have been trying our level best to take pro-people program where we are not getting due assistance and support from the government of India. It was not happened during earlier government. It is not being happened now. Rather, present government, they are trying to create economic blockade to us, failing to face us ideologically, politically, administratively. You mean the government at the center? Yes. Despite all these things, we are trying our level best without leaving any stone unturned to take pro-people measures, and people are being benefited, and thereby they have raised their slogan. We have actually caught this slogan from them 7 or 8 months back. This time they voiced this slogan, left front government shall have to be constituted for the 8th term with more vote, more seats. And we have caught this slogan and inserted in our manifesto. If you kindly go through the manifesto, you will find it. I have seen your manifesto. I have read a part of it as much as I could in the short time. But tell me this, sir. Tripura has traditionally been a political battleground between the left and the Congress. But this time, it is different. It's the BJP which has come out as your primary opponent. Now, the BJP has been making very firm inroads in the Northeast, in Assam, in Manipur, in Arunachal. How did you not anticipate the rise of BJP in Tripura?
Do you, by any chance, by any circumstance, blame yourself, your party, for the rise of the BJP? Not at all. You do not know the ground reality of this state. You have come from other states. I can't blame you. BJP has not yet been able to develop or expand or consolidate its base ideologically, politically, or even organizationally. Rather, I can say, for the last 35 to 40 years, the RSS has been working. They concentrated their works among the tribals just to create division between Christian and the Hindus. They failed, utterly they failed. They are developing their so-called Banavarsi Kalyan Ashram. They are doing their best. So despite all these things, they have not been able to develop BJP's political base in such a manner. The present growth of BJP, apparently, it is because of a section of very, very opportunistic, self-centric Congress leaders who switched over from Congress to Trinamool Congress, then to BJP. So they have their followers, because you see, these parties are not like ours. We are not developing followers to follow an individual. No, please, let me finish. We try our level best, the people who are gathering, to develop them ideologically, politically, organizationally. But in the bourgeois political parties, they generally try to develop their own followings. So these leaders who have deserted their party, I should say mother party, all of their followers who used to follow them, not actually deserted Congress with whole hog. A section remained. Then from TMC to BJP, those who deserted with them from Congress to TMC, they also thought, what is this? They are playing with us like pawn, like toy. We should not like to be played like this. So a section of them also have not joined to BJP. So thereby, the growth what you have seen, this is this type of growth. And on the other hand, they have money. Media, electronic, print, social media. So they are using. And I don't like to say anything about media, but this is what they are using. They have money. But this model of the BJP, of co-opting the Congress, has been a model for the entire Northeast. It has worked in Assam, it has worked in Manipur, it has worked in Arunachal. Why will it not work in Tripura? This co-opting of the Congress leaders. To us. Why will that model not work in Tripura? You are posing a very wrong question. This is not our practice. Okay. We go to the masses. I'm not talking about you, sir. I'm talking about the BJP. I'm saying if the BJP has used that model in Assam, Himanta Biswa Sarma, who's heading, is a Congress. This is your last question. You put it in categorically. I'm saying that if the BJP's model of co-opting the Congress has worked in Assam, Manipur, Arunachal, why will it not work in Tripura? What is your assessment? Why will the BJP fail in Tripura with the model that it has successfully implemented in Assam? Yes, to a little extent it has worked here. That's why they have grown to a little extent. Apparently it is now appearing before all of you. That is one thing that is there. And I am telling you, if the guard changes there in center, again the reverse will happen. This will take place. And this is the experience of Northeast region, other than Tripura. So that you must take in your consideration. Let me ask you this last question. The Prime Minister, you know, during his last visit over here, he played on your name. He said that Tripura needs to replace Manik with Hira, and he meant civic infrastructure by Hira. How would you respond to the Prime Minister's statement, comment about you? You see, political battle is a battle. This election is a higher form of political struggle, according to our understanding.
So it's a struggle for ideology, struggle for politics, struggle for program and its implementation. This is not the struggle between two individuals. Individual has his or her role in the history, but history maker is the struggling people. So the Prime Minister, the way he has put, he's our Prime Minister. So I have honor for him because of his post he is actually occupying. So this is, he has shown his weakness, not his strength. So that much I can say, it has not been actually expected from Prime Minister. This is the reaction of the people of Tripura. I have nothing. Sir, how adversely do you think that the BJP IPFT alliance have affected your poll prospects? Did it have any kind of impact on the left, the BJP IPFT alliance in Tripura? This is nothing but an unholy opportunistic alliance. BJP is claiming that they are nationalist political party. They are the true champion for maintaining unity, integrity and sovereignty of the country. So they are aligning with IPFT. Their demand is to create new state, carving Tripura. And this organization has been founded, constituted in the year 2000 by none other than an extremist organization called NLFT. They have their camps on the other side of the international border. They have been pampered and nurtured by ISI and CIA.